ഗൈസ്, ഇന്ന് പറയാൻ പോകുന്നത് നാം കുറിച്ച് നന്നായിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ ചെടി എടുത്തിട്ടുണ്ട്. ഈ ചെടി എങ്ങനെ വളർന്നതാണ്, നമ്മൾ ഇതിന്റെ തണ്ട് ഇച്ചിരിയായിട്ട് എന്തെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ വീ വേര് കൂടി ഇങ്ങനെ ഇങ്ങനെ വളർന്നതായിട്ട് നായിങ്ങാണ്. നമ്മൾ 10 വർഷത്തിന് ഞാൻ എൻ്റെ റൂമിൽ വെച്ച് ഞാൻ കുറേ മുമ്പ് ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്നു. പിന്നെ എനിക്ക് വെള്ളം ഒഴിക്കാൻ അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പുറത്തെടുത്ത് നോക്കിയിപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം പുറത്തിടന്നിട്ട് അത് നന്നായിട്ട് വളർത്തിയിട്ടുണ്ടാകും. ഇത് എൻ്റെ എൻ്റെ വേറെ ചെടി ഉണ്ടാകും. അവിടുത്തെ ഈ ഈ പ്രത്യേകത ഈ രണ്ടെണ്ണം എൻ്റെ അടുത്ത് ഞാൻ റൂമിൽ വെച്ചിട്ടു. അപ്പൊ എനിക്ക് കൊള്ളത്തില്ലാത്തോണ്ട് ആ ഇടത്ത് റൂമിൽ വെച്ച് ഇത് റൂമിൽ വെച്ചാതെ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം എൻ്റെ റൂമിൽ തൂടെ മൊത്തം എല്ലാം നശിച്ചാക്കി എൻ്റെ മേളിൽ. പക്ഷെ നമുക്ക് മറ്റേ എൻ്റെ അവിടെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് വേറെ സംഭവത്തിൽ വെച്ചിട്ട് മറ്റേ ഇവിടെ ഇരിക്കുന്ന ചെടി എടുത്ത് അവിടെ വെച്ചു. അപ്പം ഫുൾ ആയിട്ട് ഇത് ഞാൻ ഇപ്പം കണ്ടു. ഈ വേര് നയിച്ചിട്ട് ഒടിച്ചു കളഞ്ഞു. ഈ വേരി നോക്കുന്നു. ഈ വേര് ഒടിച്ചു കളഞ്ഞാൽ ഇത് വരും ഒടിച്ചിട്ട് പാടാട്ടോ. പക്ഷെ പാടായതുകൊണ്ട് അന്നൊന്ന് എന്ത് ചെയ്യുന്ന ഈ വാവി ഒടിച്ചിട്ട് ഇനി മുറിച്ചളയത് എന്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വളർത്തുള്ളതുകൊണ്ട് ഇങ്ങനെ വന്നു കണ്ടില്ലേ കോൺക്രീറ്റ് ചെയ്യാൻ. മഞ്ഞ നിറമായാൽ ഇത് വരുമെന്ന് നമുക്ക് എടുത്ത് വെച്ചേക്കാം. വളർത്തി നമ്മൾ 10 മിനിറ്റ് നോക്കി. അപ്പം ചെടി മെല്ലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കൂടെ വരും വളർന്ന് ഇങ്ങനെ വരുന്ന നമുക്ക് കാണാം. ഈ ചെടികൾ നമ്മൾ ചെടികൾ എപ്പോഴും നമ്മൾ കരിഞ്ഞ് നമ്മളിത് കരിഞ്ഞിരിക്കുന്ന ചെടികൾ മൊത്തം ഇട്ടുന്നല്ല. അപ്പൊ നായ പ്രാവശ്യം കരിഞ്ഞിരിക്കുന്ന ചെടി മൊത്തം ഇട്ട് കണ്ടു. കരിഞ്ഞിരിക്കുന്നല്ല അതിന്റെ അത് നന്നെ അല്ല അടിച്ചു മുട്ടിട്ടപ്പൊ. അപ്പൊ നല്ല കേട്ട് എവിടെയാണ്ട് പോയിപ്പോ തോന്റെ മീൻ ഞാൻ തോന അഞ്ചു മുമ്പ് ഒരു മീനെ രണ്ട് മീനെ കൊടുത്തിട്ടുണ്ടോ. അതിന്റെ ശേഷം ആ മീനെ കൊടുത്തപ്പോ ചാച്ച എനിക്ക് കുക്ക് ചെയ്തതാ. അത് പിന്നെ വേറെ കോമ്പറായിട്ട് ഈ ഒറ്റ എല്ലാം കുപ്പി ഈ രണ്ട് കുപ്പിക്കകത്ത നമ്മൾ മീനെ ഇട്ടക്കണം. എന്നിട്ട് പിന്നെ അവനെ പിന്നെ 5 വർഷത്തിന് മുമ്പ് ആ മീനെ എനിക്ക് അതിന് ശേഷം നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറെ തീറ്റ ഉണ്ടാവും. മീനത്തിട്ട് കൊടുത്തു മീനത്തിട്ട് കുറെ തീറ്റ ഉണ്ടായതുകൊണ്ട് മീൻ ചത്തുപോയി. അപ്പൊ മറ്റു മീൻ കുറെ ഒന്ന് ഇട്ടെടുത്തിട്ട് ഇച്ചിരി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി തന്നെ എന്താ അതിനെ സേഫ് ആയിട്ട് നമ്മൾ ഈ മീനെ അങ്ങോട്ട് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അത് വിഷം ഇട്ടുകൊണ്ട് വന്ന് ഇതിനകത്ത് ചെടി ഇടാൻ കൊടുത്ത് നേരെ പോയത് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് ചെടിയൊക്കെ വളർത്തി ഇങ്ങനെ നേരെ സമയം റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചെടികൾ വളർത്തി. ഈ ചെടിക്ക് എനിക്ക് ചെടിയായിരുന്നു അമ്മ എന്റെ ചെടി എന്നീതും പിന്നെ മുമ്പിൽ പോയി കാണാൻ ചെടി എല്ലാം വളർന്നു വരുന്നേ ഉള്ളൂ. ആ വിഷമുള്ള പൂ ഞാൻ മുമ്പേ ഇത് നാച്ചിട്ടുണ്ടാകുന്നു. അത് ആ പറഞ്ഞത് അതിന്റെ വീട്ടിൽ ഇരിക്കുന്ന പൂവാണ്. ഇതാണ് വിഷം പൂ. ഇത് ഇന്ന് ഉറപ്പായിട്ട് ആരെങ്കിലും മനുഷ്യനും മനുഷ്യന് അതിന്റെ ഉറപ്പായിട്ട് വായുടെ പദം വന്ന് വലിച്ചു വലിച്ചു ഈട്ടു ഈ ചെടിയിലെ തൊട്ടിട്ട് നമുക്ക് കൈ കരുക്കിയിട്ട് നിങ്ങൾക്ക് കൈ കമിച്ചോ ഇല്ലല്ലോ. നമ്മൾ കൈ എരിയുന്നതിന് മുമ്പ് ഈ തൊട്ടിട്ട് നമ്മൾ എൻ്റെ വേ എൻ്റെ ഇച്ചിരി തൊള്ളി വെള്ളം എടുത്തുകൂടാ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് നമ്മൾ മറ്റും ഇത് തൊടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. നമ്മൾ ഡെറ്റോളില്ലേ, ഡെറ്റോലും പിന്നെ വെള്ളം ഒരുമിച്ചിട്ട് കഴിയുകയും അതാണ് ഈ ശരി. മുമ്പിൽ മാത്രമല്ല എല്ലാവർക്കും
ആടുകളെ മൊത്തം ചാകാറുണ്ട്. ആടുകൾക്ക് അങ്ങനെ ഇരിക്കട്ടും തെറ്റോളൊന്നും കൊടുക്കില്ല ആരും. തെറ്റോളെടുത്ത വീണ്ടും കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഈ വീടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സായത് നിങ്ങൾ കൊടുത്തത് വേറെ ചെടിയാണോ അല്ലെങ്കിൽ വേറെ ചെടിയാണോ അല്ലെങ്കിൽ സ്കൂട്ടിയാണോ അല്ലെങ്കിൽ കോക്രോച്ചിന്റെ ഭക്ഷണമാണോ തന്നെ അതൊന്നുമല്ല ഈ ചെടി തന്നെ. പിന്നെ നല്ല വാട്ടർഫുൾ രണ്ട് ചെടികളുണ്ട്. അത് ഒരെണ്ണം ചെമ്പത്തിപ്പൂ ഒരെണ്ണം എന്റെ കുളത്തിന്റെ അടുത്തേക്കും. ഈ ചെടി എന്റെ കാരണം വെച്ചാൽ ഞാൻ പണ്ട് തൊട്ട് എനിക്ക് ഒരു ചെടി എന്റെ മീൻ കുളത്തി ചെടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ രണ്ട് ദിവസം. അപ്പോ ഞാൻ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ ചെടി വെച്ചിട്ട് ഞാൻ പിന്നെ മണ്ണ് വെച്ച് അതിന്റെ അടി ഇങ്ങനെ തേച്ചിട്ട് ഞാൻ പിന്നെ ആ ഒരു ചെടി കല്ല് വെച്ചിട്ട് ഞാൻ ചെടി നട്ടു വെച്ചിട്ട് ആ മീനിന്റെ കുളത്തിൽ ഇങ്ങനെ വെള്ളം നിറക്കാൻ വരുമ്പോ ഞാൻ അയാൾക്ക് വെള്ളം നിറക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ എന്റെ കുളത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മെഷീൻ ചാടിക്കൊട്ടിയിരിക്കുന്നു അവന്റെ കാല് കെട്ടി എന്റെ നമ്മള് പണ്ട് അതിനകത്ത് എന്റെ ഗപ്പിറ കമ്പത്തിലിട്ടിട്ടുണ്ടാവും. അതിന്റെ ശേഷം ആദികളെ കയറി പോയി കട്ട അവർക്ക് കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം കിടന്നപ്പോൾ ജാസ് എല്ലാ മീനുകളെയും പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടാണ്. അതിന്റെ ശേഷം ഇനി പ്രാവശ്യം അതിന്റെ കാല് കെട്ട് പോയപ്പോ ബേക്കൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് കട്ടയുടെ അടി അഞ്ചു വർഷം അയച്ചാട്ട് കിടക്കുന്നുണ്ട്. അതിനെ പിടിച്ച് ഉടനെ ഞാൻ എന്റെ വക്കത്തി ഇട്ട് പോയ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയെ കൊണ്ടാണിച്ചപ്പം പിന്നെ ഞാൻ വേറെ കൊളുത്തി ഇടണം ഓർത്ത് ഞാൻ എന്റെ കൊളുത്തി ഇട്ടിട്ട് ഉപ്പുള്ള ഒന്നും ഇട്ടില്ല കേട്ടോ. അതിന് ശേഷം എന്റെ ഇന്ന് രാത്രിയൊക്കെ കാണാൻ വന്നപ്പോ ഇന്നല്ല കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ കാണാൻ വന്നപ്പോ കണ്ട് കായ്ച്ച ഇത് ചത്തെടുക്കും. ഇത് ചത്തെടുക്കുന്നു ഇന്ന് രാവിലെ ഞാൻ അതിനെ കുഴിച്ചിട്ടു. 10 വർഷത്തിന് മുമ്പ് ഇവര് നമ്മള് പുറത്ത് തീറ്റ കൊടുക്കാൻ വരുമ്പോ ഇവര് ഇങ്ങനെ ചുമ്മാ കിടക്കുക. അവരെനിക്ക് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് അമ്മമാരെ മാറ്റി വിടും. വീണ്ടും ഞാൻ വീണ്ടും വരും കുളത്തിന്റെ കിടക്ക മാറ്റി വിടും. ഒരു ദിവസം മാറ്റി വിട്ടോണ്ടിരുന്നു. അപ്പൊ ഞാൻ ഏത് മീൻ ചത്തക്കുന്നുണ്ടോ എനിക്ക് ദിറ പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ട് നോക്കിയപ്പോ എന്റെ ഇലക്കാത്തൊരു മീൻ എന്റെ ഇങ്ങനെ ചത്തെടുക്കുന്നതായിട്ട് എനിക്ക് കാണാം. അതോ ഞാൻ എന്റെ കുളം ഇങ്ങനെ എന്റെ കാലും മുറ്റി തട്ടു നോക്കി. അപ്പം ബാക്കിയുള്ള മീൻ അണങ്ങുന്നുണ്ടോന്നും ആ ഏൽക്കാത്ത എടുക്കുന്ന മീൻ അണങ്ങുന്നില്ല. അതിന്റെ ശേഷവും പിന്നെ കമ്പം വെച്ച് തോണ്ടി നോക്കിയപ്പോ അത് ചത്തുപോയിന്ന് അറിയണം. ഞാൻ വന്നപ്പം തൊട്ട് എന്താ അടിയിൽ മൊത്തം ബാപ്പിലെ മൂപ്പിലൊക്കെയാണെന്ന് ഞാൻ കണ്ടില്ല. കണ്ടില്ലാത്തോണ്ട് അതിനേക്ക് നെലിവിഷനായത് വെള്ളം ഇച്ചിരി പറ്റിപ്പോയിപ്പം കണ്ടാവും. അത് കണ്ടിട്ട പിന്നെ ഞാൻ എന്തി അതിന്റെ വേഗത്തിൽ മാറ്റാതെ തന്നെ ഞാൻ കുളത്തി ഇട്ടിട്ടുണ്ട്. ഇനി രാവിലെ മാറ്റാൻ തോന്നുന്നു. കാരണം വെച്ചാൽ കുറെ മീനുകൾ ഇനി പ്രത്യേകമായിട്ട് ചത്തു പോകുന്നു. അതോ അതിന്റെ വേറെ പ്രശ്നം പ്രശ്നം അത് ഞാൻ പറയാം. അതാണ് ഇത് കൂട്ടി മീൻ പാരറ്റ്. അതിന്റെ പെട്ടെന്ന് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപരിയായിട്ട് ചകന്ന് കാണാം. അതോ വേഗത പിടിക്കുകയാണെങ്കിൽ വേഗം കാണാം. 5 മിനിറ്റ് പിടിക്കുകയാണെങ്കിൽ കുറെ നേരം പിടിക്കുകയാണെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ വിരിഞ്ഞാറുണ്ട്. അതോ നമ്മൾ ഇന്ന് വൈകിട്ട് കാണുമ്പോൾ വിരിഞ്ഞ് കാണും. ചേട്ടൻ പാരറ്റ് അതിനെ പിടിച്ച് തിന്ന നമുക്ക് ചെളിപ്പിക്ക് സാധനം ചെളിപ്പിക്ക് മാറ്റിടും അല്ലെങ്കിൽ അകത്ത് തന്നെ അതിനെ പിടിച്ചിട്ട് വേഗത്തിൽ തുടങ്ങി മീൻ കിട്ടുന്നു. ഇന്ന് രാവിലെ ഞാൻ എന്റെ പാരറ്റ് കത്തുന്നു. അതിനകത്ത് എന്താ ഒരു പാരറ്റ് കത്തെടുക്കുന്നുണ്ട്. അതിനെടുത്ത് ഞാൻ കുഴിച്ചിട്ടോണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ വളർത്തി വെച്ചാൽ നോക്കി കഴിഞ്ഞപ്പോൾ എന്നെ തളർന്നേ. ഇപ്പം ഇന്ന് രാവിലെ മീൻ ചത്തോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആ ബുക്ക് എടുത്തോണ്ടായി നിങ്ങൾ ഉറപ്പായിട്ടുണ്ട്. ആ പാരറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ എടുത്തോണ്ടേ. ഇന്ന് പറയാൻ പോന്ന ഈ ബുക്കിന് കൊടുക്കാം. ഇന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ബുക്ക് എടുക്കാൻ പോയി തോന്നി. ഈ ബുക്കിന് കുറേ എടുത്ത് ക്യാരിറ്റി ഉണ്ട്. ഇത് തുറന്നോക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മീനിന്റെ ഷോക്ക് അടിക്കും. ഇതാണ് എന്റെ ക്യാരറ്റ് ഫിഷ്. ഇനി തൊട്ട് നമ്മൾക്ക് ഉറപ്പായിട്ട് വിഷം കൈപ്പറ്റി നമ്മൾ വായി വെക്കുകയാണെങ്കിൽ തെറ്റു. ഇത് നമ്മൾ തോട്ടി എന്റെ കാലിടാൻ പോവാണെങ്കിൽ ഈ മീൻ നമ്മൾ കടിക്കുന്ന അരിച്ച് നമുക്ക് കാണാം. ഓക്കെ, ഈ മീനാണ് മോർണിംഗ് ഫിഷ്. ഇനി തൊട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളുടെ അബദ്ധം തന്നെ ആയിപ്പോകും. കാരണം വെച്ചാൽ ഈ മീനുകൾ
അമ്മയുടെ ഓർമ്മകളും ശക്തികളും ഈ മീനെടുത്തോട്ട് പോയിട്ട് ഈ മീൻ നമുക്ക് പിന്നെ മിണ്ടാനും കഴിയില്ല. ഇതാണ് ഫിഷ്. ഇനി തൊടുവാണെങ്കിൽ ഇത് നമ്മളുടെ കൈ ഇനി വല്ലൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നതാവും? നമ്മൾ പിടിച്ചുവാണെങ്കിൽ അത് വളഞ്ഞു നമ്മുടെ കൈ ഇങ്ങനെ ചുറ്റി എല്ലാരും തൊടുവാണെങ്കിൽ എല്ലാരും ഇങ്ങനെ നമ്മൾ ഷോക്ക് നമ്മുടെ ഹൃദയത്തോട്ട് കയറിപ്പോണോ നമുക്ക് പിന്നിക്കാം. ഇതാണ് കാൽറ്റിന ഫിഷ്. ഇനി തൊട്ടായി എന്താ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇത് നെൽത്ത് കിടന്ന് തന്നെ തരുന്ന ഇങ്ങനെ ഉളർന്ന മീൻ കണ്ടില്ലേ നെൽത്തെടുക്കുന്നു. ഇത് നെൽത്ത് കിടന്ന് തന്നെ ഇനി വളർത്തിയിട്ട് ഉറപ്പായിട്ടും അതിങ്ങനെ കിടന്ന് ആടും. അതാണ് വെള്ളത്തിലിടുന്ന ഇഷ്ടമില്ല. അത് ഇങ്ങനെ മണ്ണിൽ കൂടെ നടക്കുന്ന മീൻ. ഇനി തൊട്ടാ അത് നമ്മളുടെ ദേഹത്തോട്ട് കറക്റ്റ് സംഭവം ബ്യൂട്ടി നമ്മൾ കണ്ണിടുവാണെങ്കിൽ നമ്മൾ കുറപ്പായിട്ടും നല്ല കിടക്കുമെന്ന് നമ്മൾ മേടിക്കും. ഇതാണ് എന്താ കുറെ മുമ്പുള്ള പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഇത് ഇതുപോലെ ഒന്നും അല്ലായിരുന്നു, വേറെ ഇരിക്കുന്നു, ഒന്ന് മീൻ പോലെ ആയിരുന്നു. ഇപ്പോഴും അത് 10 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ജനിച്ചപ്പം തൊട്ട് അതിങ്ങനെ മുള്ളു പിടിക്കും. അതിൽ തൊടുവാണെങ്കിൽ ഇനി അത് മുള്ളിങ്ങനെ പടന്ന് കാണിച്ച് നമ്മളുടെ മൂക്കിലെല്ലാം കൊണ്ട് അത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈൻ്റെ 10 എണ്ണം അത് വന്ന് കാലിലും കയ്യിലും എന്താ കല്ലിട്ടിട്ടു. കല്ലിട്ടിട്ട് പോകുമ്പോൾ വന്ന സ്ഥലങ്ങൾ നമ്മൾ 5 വർഷം പുലിയുടെ അവിടെ കിടന്ന് ഉറങ്ങി കിടക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് നനയിക്കാനും പറ്റില്ല. 10 കിലോ ഉള്ള കഴിഞ്ഞു. ഈ ഫിഷാണ് നമ്മുടെ ഏറ്റവും വലിയ കാലിറ്റി ഫിഷ്. ഇനി തൊടുവാണെങ്കിൽ നിങ്ങളുടെ കണ്ണിയും കൂടെ എല്ലാം ജോലി വന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും. ഇതാണ് ലൂട്ടർ മീൻ. ഇതിൻ്റെ ദേഹത്ത് നമ്മൾ ഇത് കടിക്കുന്ന മീൻ. ഇത് നമ്മൾ കാലുള്ളതാണെങ്കിൽ കടിക്കും. കടിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാലിൽ നഷ്ടപ്പെടുന്നതായിരിക്കും ഈ മീനെ കുട്ടിയാണ്. ഇതാണ് ഇത് ഇനി കണ്ട ഈ മുള്ള. ഇത് മുള്ളാമന്നീന്ന് പറയും കുറേ കുറഞ്ഞ നിങ്ങൾ ഉടനെ മീൻ നമ്മൾ കടിക്കാൻ വരും. അതുപോലെ ഇതിൻ്റെ മുള്ള കഴിഞ്ഞാൽ കുറഞ്ഞിട്ട് നമ്മളിൻ്റെ ദേഹത്തും കൈയും കൊണ്ടുവരിട്ട് അതിൻ്റെ മുള്ളു വലിച്ചെടുക്കും. അപ്പൊ നമുക്ക് നല്ല വേറെ ഒന്നുമില്ലാതെ നമ്മൾ ഉറപ്പായിട്ടും മരിച്ചു പോകാം. ഇതാണ് കുറെ പേര് ഇതിൻ്റെ കൂടെ നീന്താൻ പോകുന്നുണ്ട്. ഇത് ഇതിൻ്റെ 10 ഫിഷുകളുണ്ട്. ഈ മീൻ 10 ദിവസം നമ്മള് ജീവിച്ച് വളർത്തിയിരിക്കുവാണെങ്കിൽ നമ്മൾ 10 ദിവസമാണെങ്കിൽ അതിനെ തൊടുവാണെങ്കിൽ പതിയെ കുറേ ദിവസം നമ്മൾ കുറച്ച് തന്നെ തൊട്ട് ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു വരും. പിടിച്ചു വരുമ്പോൾ അത് ഇത്രേ ഉള്ളൂല്ലോ, നമ്മൾക്ക് ഇത്രേ ഉള്ളൂല്ലോ. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ച് കറി വെച്ച് നമുക്ക് എന്ത് ഇല്ലാതെ നമുക്ക് സാധാ മീനാണ്. ഇത് സാധാ മീൻ തന്നെയല്ല കേട്ടോ. നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുന്ന റെഡ് മീനല്ല, അതിൻ്റെ അമ്മകളല്ല. മീനെ നമുക്ക് പിടിച്ച് തരുവാണെങ്കിൽ നമ്മൾക്ക് ക്യാറ്റിനാന്ന് പറഞ്ഞ ഫിഷിൻ്റെ പനി പിടിക്കും. അതാണ് ഈ മീനിനുള്ള പ്രത്യേക അസുഖം. ഇതാണ് തിയേറ്റർ ഫിഷ്. ഇതാണ് തിയേറ്റർ മീൻ. ഇതിനെ തൊടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം പെടുവാണെങ്കിൽ നിങ്ങൾ അടിഞ്ഞ് പൊങ്ങി ആകാശത്ത് പോയി താഴത്തോട്ട് പിന്നെ ആ തിയേറ്റർ മീൻ മലിക്കുന്ന പോലെ താഴത്തോട്ട് ഒടിപ്പിച്ച് നിങ്ങൾ കൊടുത്തു. ഇത് നമ്മൾ കുറേ വശത്തി എല്ലാവരും ഓർക്കും. ഇത് നമ്മുടെ മീനാണ് ഇതിനെ പിടിച്ചാലേ ഒന്നും. ഈ മീനെ പിടിക്കുവാണെങ്കിൽ നിങ്ങളുടെ അബദ്ധം തന്നെ എല്ലാം ആയി കൂട്ടും. കാരണം മറ്റേ ഈ മീനുള്ള വലിയ ഷോക്കാണ്. പണ്ട് തൊട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു ദിവസം അത് ഇങ്ങനെ പതിയെ ഇങ്ങനെ കടിച്ചാൽ നടന്നു വരും. ഒരു ദിവസം കറണ്ടുള്ള പോസ്റ്റ് ഉള്ള എൻ്റെ ദേഹത്ത് വരും. ഇതുപോലെയുള്ള അസുഖം പിടിച്ചു അത് ഷോക്ക്. ഈ മീനെ പിടിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണുറങ്ങി നമ്മൾ എൻ്റെ ഈ മീനെ കൊണ്ടുപോയി കടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക്. ഈ മീനാണ് സീസൺ ഫിഷ്. ഈ തൊടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുള്ള ഈ മുള്ളിങ്ങനെ മൊത്തത്തോടെ പെടുത്തിയിട്ട് നമ്മളുടെ എവിടുത്തെ പെടുത്തുന്ന കണ്ണിലോട്ട് കണ്ണില്ല പെടുത്തോണി നമുക്ക് എടുക്കുവാണെങ്കിൽ കണ്ണും പെടുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല വേദനയായിരുന്നു. ഇതാണ് ക്യാറ്റിന ഫിഷ്. ഈ തൊടുവാണെങ്കിൽ ഇത് കണ്ണ് ഇരിഞ്ഞെടുക്കും, നമ്മളുടെ അതുപോലെ കണ്ണ് ഇരിഞ്ഞെടുക്കും. ഇതാണ് ഇത് കൂട്ടി ഫിഷ്. ഇതിൻ്റെ എല്ല് കാണാം ചെലുത്തി ഇതിൻ്റെ മൊത്തം എല്ല്. ഇവിടുത്തെ എന്ത് ജ്യൂസ് ആണ് പെട്ടുവാണെങ്കിൽ ഈ മീന്
കണ്ണ് ചുമലയായിട്ട് കണ്ണിങ്ങനെ കുത്തിപ്പൊടിക്കും നമ്മളുണ്ട്. ഈ മാനാണ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുവാണെങ്കിൽ അത് നമ്മൾ താഴെ നിത്യവസമായിട്ട് പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മീൻ എന്താ നമ്മൾ ഇവിടെ പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മീൻ എടുത്തു വന്ന് ആക്രമണത്തുനിന്ന് നിങ്ങൾക്ക് ഇന്ന് കാണാം. ഇതാണ് മീൻ്റെ ഫിഷ്. ഇനി ഇതിന് ഉപ്പ് ഇഷ്ടമില്ലാത്ത മീനാണ്. ഉപ്പിട്ട വേഗത്തിൽ ചാടി വരും മീനെ പിടിക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ കൈ പറിച്ച് ആ മീനെ വീഴും. എന്നിട്ട് മീൻ നമ്മുടെ എൻ്റെ വായിലൂടെ നമ്മൾ ഇങ്ങനെ പൊളിച്ചു വിടുമ്പോൾ വായിലൂടെ കയറിപ്പോയി നമ്മളുടെ നെഞ്ചി ഇങ്ങനെ കൊണ്ടു വിളിക്കും. ഇതാണ് ഇതുകൊണ്ട് ഫിഷ്. കല്ല് പോലെ ഇരിക്കുമ്പോൾ എല്ലാവരും കല്ലടിച്ച് ചുമ്മാ മറ്റേ മീനുകൾ കെട്ടറി ഇത് എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഷോക്ക് അടിച്ച് അവരുടെ ഇതായിക്കോട്ട് ഈ ബോൾ ഇങ്ങനെ തലക്കെട്ട് വന്ന് എടുക്കുന്നുണ്ട്. ഇതാണ് സ്ക്വയർ മീൻ. 5 വർഷത്തിൽ ജീവിച്ചിരിക്കുന്ന മീനെ 10 വർഷത്തിന് കഴിഞ്ഞ് അത് മരിച്ചു. അല്ല നമ്മൾ തൊടുമ്പം അത് ഉറപ്പായിട്ടും നമ്മൾ തൊടുമ്പോൾ ഈ ബോൾ വരുമ്പോൾ വിടുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് 5 വർഷം ജീവിച്ചിരുന്ന മീൻ ഫിഷ്. ഈ തൊടുവാണെങ്കിൽ കളറ് മാത്രം നമ്മൾ കയ്യെ പൊച്ചി നമ്മൾക്ക് വെറുതെ അതുപോലെ നമ്മൾ കയ്യെ മൊത്തം ഹോള് വന്നിട്ട് നമുക്ക് വലിയ പ്രഷറാക്കാതിരിക്കും. ഇങ്ങനെ വലയും വെച്ച് പിടിക്കുന്ന ഉറപ്പായിട്ട് വലയും കയറും. ഇതാണ് 1025 പ്രസവിച്ച് മീന്. ഈ മീനെ പിടിച്ചുവാണെങ്കിൽ ഈ 5 ലിറ്റർ പശുവിനെയും മിരുങ്ങാൻ പറ്റും, പിന്നെ മനുഷ്യനെയും മിരുങ്ങാൻ പറ്റും. കാരണം വെച്ചാൽ ഈ 5 ലിറ്റർ എൻ്റെ ഇരുകൂട്ട നീളമാവുള്ളൂ. നോക്കിക്കൊ കണ്ടില്ലേ 5 ലിറ്റർ നീളമുണ്ട്. നീളം ഉണ്ടോണ്ട് തന്നെ നമുക്ക് അതിനെ പിടിക്കാനോ ഒന്നും പറ്റില്ല. അത് നമ്മൾ എൻ്റെ ഇരുകൂട്ട ഇടുവാണെങ്കിൽ അതിങ്ങനെ വലിഞ്ഞു വന്ന് നമ്മൾ വെള്ളത്തെ അടിയിൽ കൊണ്ടുപോകാന്ന് വെച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഷാർക്ക്. ഷാർക്ക് നമ്മളെപ്പോഴും സ്വിമ്മിങ് ചെയ്യാൻ നിലത്ത് ഇറങ്ങുമ്പോൾ ആ ഷാർക്ക് കടിച്ചു കൊടുക്കും. ഇതാണ് മുള്ളു മീൻ. ഇത് 10 ദിവസത്തിന് ജീവിച്ചെടുക്കുന്നു. ഈ മീന് നല്ല ചെരുപ്പിന് പോലെ നമ്മളിങ്ങനെ ചെരുപ്പില്ലാല്ലേ പുറത്തോടി നടക്കുന്നത്. നടക്കുമ്പോൾ ഇത് നമ്മൾ കാല് കൊണ്ടുവരാൻ നമുക്ക് പല സ്ട്രോക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ പാറ്റ് ഫിഷ്. ഈ തൊട്ട വേഗത നട്ടു വരും എല്ലാവരും ഓർക്കും ഇതിനെ തട്ട ചാക്ക് വേണ്ടി കഴിക്കും. ഇതാണ് നിർണമായി കുറെ വിപുലം ഫിഷ്. ഇതാണെങ്കിൽ വേഗം പിടിച്ചോണ്ട് ഇത് തന്നെ ആക്കും നമ്മളൊന്ന്. അപ്പൊ നമ്മൾ നോക്കിട്ട് ഇതാണ് എന്താ ഞാൻ പറഞ്ഞത്, ഇതാണ് ഈ ഫിഷ്. ഈ ഫിഷ് ഇത്ര നീളം വെച്ചപ്പം അത് ഇങ്ങനെ കാലുകൂടി ഇങ്ങനെ ചാടി വന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചാടുന്ന കാണാം, ഇങ്ങനെ പറക്കുന്ന കാണാം. ഇത് ആകാശ ഇതിന് കണ്ടില്ലേ 2 ചാടുകൾ, ഇതിന് 3 ചാടുകൾ. ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി ചാടിയിട്ട് ഇങ്ങനെ പറന്ന് വളർത്തിയാണ്. അതുപോലത്തെ ഇതാണ് ഫിൽട്ടർ മീൻ. ഇതിന് 5 ലിറ്റർ എൻ്റെ ഭാരമുണ്ട്. ഇതിനെ പിടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ചൂണ്ട നമ്മൾ ഇടുപോലെ അതും നമ്മൾ അടിയിൽ വലിച്ചുകൊണ്ട് പോയി നമ്മൾ ഉറപ്പായിട്ട് മരിക്കും. കാരണം വെച്ചാൽ ഈ നമ്മൾ ഈ മീനെല്ലാം ജനിച്ചിരുന്നത് 1025 അതാ ഇവർ ഇത്ര കടിയതായിപ്പോയി. അതുകൊണ്ടൊന്നും എല്ലാവരും തിരിച്ചൊരു പാടും എല്ലാം ആടിപ്പോയാണ്. എല്ലാവരും കൊല്ലി കടി മീനല്ലേ എല്ലാം സാധാരണ മീനാണോ? എല്ലാവരും തൈറ്റാടും. നമ്മൾ മാത്രം ഇങ്ങനെ കുറ്റകാലം കാണിച്ചിട്ടല്ലേ ഒരു ചുമ്മാണ്. എല്ലാവരും ചേട്ടൻ ചേട്ടൻ പറയും. ചിലപ്പോൾ ഞാൻ ഡിസൈൻ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ വരച്ചു വെച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓർത്ത് മീന എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മീന് ഈ മീന് ഇത് ഇതിൻ്റെ അമ്മയാണ് ഓർക്കും. ഇതിൻ്റെ അമ്മ എന്നാൽ ഇത് തന്നില്ല. ഇത് ഇത് തന്നെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റാസ്റ്റി ഫിഷ്. ഈ അടുപ്പായിട്ട് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അബദ്ധ തന്നെ വലിയ ഷോക്ക് ആയിരുന്നു. ഇതാണ് നാ പറഞ്ഞത്. ഇതൊക്കെ 10 ദിവസത്തിനെ എൻ്റെ മില്ലി എനിക്ക് കിട്ടിയതാണ്. എനിക്ക് മനസ്സായി ഫിഷിൻ്റെ കാഴ്ചയാണ്.
എന്റെ കണ്ണിങ്ങനെയാത്ത ആ അവിടുത്തെ ഇങ്ങനെ ദേഷ്യപ്പെട്ടായിരിക്കുന്നു, ദേഷ്യപ്പെട്ട് തന്നെയാട്ടെ ഇരിക്കുന്നു. ഇത് നമ്മളിന്റെ പുതിയ ബുക്ക് ആയിട്ട് വന്നു. ഇത് കുറെ ഫിഷുകൾ ഉണ്ട്. ഇതാണ് ഇതാണ് ഇത് കൂട്ടി ഫിഷ്. നമ്മൾ ചുമ്മാ പോകുമ്പോ അതിന്റെ വാല് പിടിച്ചേക്കുമ്പോ അതിന് വാ വിളിച്ച് ഉറപ്പായിട്ടും അതിന്റെ ഈ മുള്ളെ കൊണ്ട് നമ്മൾക്ക് ചുണ്ടുപോയി. ഇതാണ് നമ്മൾ കാണിച്ചത്. ഇത് നിങ്ങൾക്കറിയില്ല. ഇതാണ് ഇത് കൂട്ടി ഇനി തൊടുവാണെങ്കിൽ ഇനി ബോള് ഓരോന്ന് ഈ പീച്ചൻ സംഭവമാക്കാൻ നിങ്ങൾ പോയി വെളുപ്പേ കയ്യെ ചൊറച്ചൽ വരും. ഇനി ഈ പിടിച്ചുവാണെങ്കിൽ ഇനി നമ്മൾ ഇനി കയ്യെ പിടിച്ചുവാണെങ്കിൽ ഇനി ഉറപ്പായിട്ടും പിടിക്കുവാണെങ്കിൽ ഇത് മുള്ളിങ്ങനെ നമ്മൾ ഷോക്ക് ഇതാണ് തവളെ പരിയിരിക്കുന്നത്. ഇത് നമ്മൾ ചുമ്മാ പോകുമ്പോൾ കരയിരിക്കുമ്പോൾ തവളെ പിടിക്കുന്ന പോലെ അത് പഠിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇത് ഇങ്ങനെ വലിയ നീട്ടുള്ള മീനാണ്. ഇതാണ് മറ്റേ കാണിച്ച മീനാണ്. ഇതാണ് സീട്ടർ ഇത് ഉറപ്പായിട്ടും ലബത്ത് പോയി കൂട. കാരണം വെച്ചത് ഹെൽമെറ്റ് പോലെ ഇരിക്കും. സ്വർണം ഹെൽമെറ്റ് പോലെ അതിങ്ങനെ ഓടി വന്ന് പിടിച്ചു വേണേ അത് എന്ത് ചെയ്യുന്നത് ഹെൽമെറ്റ് ഉള്ളിട്ടിട്ട് തിന്നിട്ട് ഈ മീനെ ഞാൻ കാണിച്ചു. ഈ മീൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മീൻ തന്നെയാണ്. ഈ മീനാണ് നമ്മുടെ വീട്ടിലുള്ള ഈ മീനാണ് നമ്മുടെ വീട്ടിലുള്ള സ്വന്തം മീൻ. ഇത് എന്റെ അന്നയല്ല കേട്ടോ, ഇത് എന്റെ അല്ല, ഇത് എന്റെ അച്ഛൻ്റെ. മറ്റു കുളത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾ ഈ മീനെ പ്രത്യേകമായി കാണും. ഇതെല്ലാ ചോയ്സിലും നിറഞ്ഞപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് കാണും. അതിന് ആ മീനെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണിച്ചത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഈ മീന് ഓടി എടുക്കുന്നുണ്ട്. ഇത് അതേ മീൻ തന്നെ ആട്ടോ. ശില്പിക്ക് മീൻ ചത്തു. ഇതിനെ നന്നെ പേടിയാണ്. എൻ്റെ അമ്മ വാര ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ അതേ പടം തന്നെയാണ്. നമ്മള് ഇട്ടപ്പോ തന്നെ എനിക്ക് മനസ്സായി കിട്ടോ ഇമ്മാര് ഇച്ചിരി ഉറക്കത്തില്ല. ഇവനെപ്പോഴും എൻ്റെ എന്തിയെ മുട്ട ഇടാന ഇവന് രാവിലെ ഇവന് രാവിലെ വന്നുകൂടും കേട്ടോ. രാത്രിയാവും മീൻ ചത്തെടുക്കുന്നതാണ്. എല്ലാരും ഓർക്ക് മീൻ ചത്തെടുക്കൂലേ. ബാക്കി എല്ലാരും എണീറ്റുണ്ട്. ആ ഒന്നും പോന്നോട്ടെ. ഇതാട്ടോ അമ്മ മീൻ ചത്തെടുക്കുന്നു. ഉറപ്പായിട്ട് നമുക്ക് എന്റെ എഴുതി കാത്തിരിക്കും. കാരണം പത്ത് വർഷത്തിന് മുമ്പ് ഇനി വെള്ളം ചീത്തയായിട്ട് കിടക്കുന്നതായത് കാണത്തില്ലെന്നു. അടുത്ത വീഡിയോ പോലെ ഞാൻ ഇപ്പം എന്റെ കൊറേ മുമ്പ് വരുന്ന കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ കമ്പനി ബോധി ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു.